ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ലൊരു നാടൻ മത്തങ്ങി പായസമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതുപോലെ ഇന്നത്തെ നമ്മുടെ ദിവസത്തിൻ്റെ പ്രത്യേകത വിഷുവാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി വിഷു. വിഷു കൈനീട്ടമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നല്ല മത്തങ്ങി പായസമാണ്. അടിപൊളി പായസമാണ്. ഹേ, മത്തങ്ങി ഉണ്ടായിരുന്നു പായസം ഉണ്ടാക്കുമോ എന്നൊക്കെ ചിന്തിക്കാൻ വരട്ടെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പായസമാണ്, സൂപ്പർ റെസിപ്പിയാണ്. ഇത്ര കഴിച്ചാലും മതി വരാത്തൊരു പായസമാണ് മത്തങ്ങ പായസം. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മത്തൻ കൊണ്ടുണ്ടാക്കിയ പായസം നമുക്ക് പറയത്തേ ഇല്ല. അമ്മതിരി ടേസ്റ്റാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. മത്തങ്ങ പായസത്തിനായിട്ട് ഞാനിവിടെ മത്തങ്ങ കട്ട് ചെയ്ത് പീസ് പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 500 ഗ്രാം മത്തങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പായസം ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ഒരു തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഫുള്ളൊരു തേങ്ങയാണ് തിരുമ്മി എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. 250 ഗ്രാം ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ശർക്കരയാണ്. ചൗവരി എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1/2 കപ്പ് ചൗവരിയാണ്. 50 ഗ്രാം അടുപ്പിച്ച് വരും. പിന്നെ ഒരു 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പ്രോസസ്സിംഗ് കൂടെ ബാക്കിയുണ്ട്. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാനുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കാൻ ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ശർക്കര ഉരുക്കി വരുന്ന സമയത്തിനുള്ളിൽ നമുക്കതിലേക്ക് ചൗവരിയുടെ വേവിച്ചെടുക്കണം. ചൗവരി വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട്. വെള്ളം ചൂടായ ശേഷം ചൗവരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടിയെ പിടിക്കാതിരിക്കുകയാണ് സ്പൂൺ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ കുക്കറിലേക്ക് ഞാൻ മത്തങ്ങ കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. 3/4 ഞാനിവിടെ 1/2 കപ്പ് 3/4 എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് 3/4 അതുപോലെ 1/2 കപ്പ് 2/2 പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1/4 1/2 കപ്പ് 1/4 ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ ഏലക്കയും ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാം. മത്തങ്ങ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന 3/4 ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 3 പീസിൽ കേൾക്കുന്നവരെങ്കിലും നമ്മൾ വേവിക്കണം. ഇപ്പം നന്നായിട്ട് വെന്ത് വരും മത്തങ്ങ. ഇപ്പം മത്തങ്ങ എല്ലാം മത്തനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് സ്പൂണിട്ട് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് ജാറിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്പൂൺ വെച്ച് ഉടച്ചെടുത്താൽ മതി. കാര്യം അത്രയ്ക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പൂണിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉരുക്കിച്ച ശർക്കര ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര പാനി മൊത്തത്തിൽ നമുക്ക് മത്തനായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തനെല്ലാം ശർക്കര പാനിയിലേക്ക് നന്നായിട്ട് ലയിച്ച് മിക്സായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് തിളച്ച് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 2/4 ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2/4 ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേയായിട്ട് 2/4 നമുക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഏലക്ക പൊടിച്ചതും ഇതിലേക്ക് ഇട്ട് 2/4 ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ കുറേച്ച് കുറേച്ച് നമ്മൾ അതിലേക്ക് പായസത്തിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. 2/4 ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചൗവരി ചേർത്ത് കൊടുക്കണം. നമ്മൾ മുന്നേ വേവിച്ച് വെച്ച ചൗവരിയാണ്. ചൗവരിയുടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ആ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് 1/4 ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പോൾ 1/4 ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യണം. ഇനി നമുക്ക്
അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. എന്നിട്ട് ഞാൻ അവിടെ ഒരു ചട്ടി അടുപ്പത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നെയ്യെല്ലാം നന്നായിട്ട് നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് ഒരു മീഡിയം ലെവലിൽ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്ത് മുന്തിരി ഇടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മത്തങ്ങ പായസം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിഷയ സ്പെഷ്യൽ മത്തങ്ങ പായസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വിഷയ സ്പെഷ്യൽ മത്തങ്ങ പായസം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി നല്ല മഞ്ഞക്കറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മത്തങ്ങ പായസം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ടാവും, മത്തങ്ങ പായസം മത്തങ്ങ വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ മത്തങ്ങയുടെ ഫ്ലേവർ കാണില്ലേ, മത്തങ്ങ അതെങ്ങനെ നമുക്ക് കുടിച്ച് കഴിഞ്ഞാൽ മത്തങ്ങയുടെ ഫ്ലേവർ കിട്ടില്ലേ, അതെങ്ങനെ നമുക്ക് മത്തങ്ങ പായസം അല്ലാതെ ആവും എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. വീട്ടിൽ മത്തങ്ങ പായസം ഉണ്ടാക്കിയപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, ഇനി മത്തങ്ങയുടെ ടേസ്റ്റിൽ മുന്നിൽ നിൽക്കുമോ, എൻ്റെ ഉള്ളിലേക്കും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. മത്തൻ്റെ ഫ്ലേവർ കിട്ടത്തില്ലേ നമ്മൾ മത്തങ്ങ പായസം ഉണ്ടാക്കുമ്പോൾ, അതെങ്ങനെ ആയിരിക്കും ടേസ്റ്റ്, കറക്റ്റ് കിട്ടുമോ പായസം നമ്മളോ കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ട് എനിക്കുണ്ടത്. പക്ഷേ എൻ്റെ ചിന്തകളൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് നമ്മൾ മത്തങ്ങ പായസം കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മുന്നേ കുടിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും, ഇത് മത്തങ്ങ പായസം മത്തങ്ങ വെച്ചിട്ടാണല്ലേ പായസം ഉണ്ടാക്കുന്നത്, അവർ ചോര ചോദിക്കുമായിരിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് കുടിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിനൊക്കെ വീട്ടിൽ മത്തങ്ങ കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും മത്തങ്ങ പായസം ഉണ്ടാക്കിപ്പോവും. നമ്മൾ പായസം തന്നെ നമ്മൾ വയ്ക്കത്തുള്ളൂ മത്തങ്ങ കിട്ടുകയാണെങ്കിൽ. അതായത് അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റെസിപ്പിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും മത്തങ്ങ വെച്ചിട്ട് പായസം ഉണ്ടാക്കിയിരിക്കും, അത് ഷുവറാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മത്തങ്ങ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഫുഡ് ഐറ്റംസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.